അശ്വ മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്യത്ര കളരികൾ, പാലക്കാട്. നമ്മൾ ഒരു പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. ദൂരെയുള്ളതായിട്ടുള്ള കുറേ വ്യക്തികൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മാസത്തെയും ഫലങ്ങൾ പറയുന്ന പക്ഷം തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാ നക്ഷത്രക്കാർക്കും 27 നക്ഷത്രക്കാർക്കും എല്ലാ മാസത്തെയും ഒരു നക്ഷത്രഫലം, ഒരു പൊതുഫലം എന്നുള്ളതിനേക്ക് പറയാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ വേണം. നമ്മുടെ ചാനലിന് പ്രതീക്ഷ അധികം നല്ല ഒരു സപ്പോർട്ടുകൾ, ജനപിന്തുണയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരുപാട് നന്ദി അറിയിക്കുകയാണ്. വരും കാലത്തുള്ളത് എല്ലാ വീഡിയോസും കാണുകയും അഭിപ്രായം അറിയിക്കുകയും വേണം. മാക്സിമം ഷെയർ ചെയ്യണം. മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ചാനൽ പേജിൽ കയറുന്ന പക്ഷം പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അതെല്ലാം കണ്ട് മനസ്സിലാക്കി അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീനക്കൂറുകാർക്ക് നവംബർ മാസത്തിലുണ്ടാകുന്നതായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് വീഡിയോയിലൂടെ. അപ്പോൾ ഓരോരുത്തരുടെ കാൽഭാഗവും ഉത്രട്ടാതി രേവതിയും അടങ്ങുന്ന മീനക്കൂറുകാർക്ക് ഒരു നല്ല സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയണം, വ്യാഴം പ്രത്യേകിച്ച് പത്തിൽ നിൽക്കുന്ന സഞ്ചരിക്കുന്നതായിട്ട് വ്യാഴം 11-ലേക്ക് വരാൻ പോകുന്നു. ശനി 11 സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ അനുകൂല സ്ഥിതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇപ്പോൾ ചൊവ്വയെല്ലാം അനുകൂല സ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യ പകുതിയിൽ എന്തൊക്കെയാണ് നമുക്ക് ഗുണങ്ങളും രണ്ടാം പകുതിയിൽ എന്തൊക്കെയാണ് ഗുണങ്ങളും ദോഷങ്ങളും എന്നൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ പൊതുവേ ദൈവാനുഗ്രഹവും പൂർവ്വപുണ്യങ്ങളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് പറയുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങളെല്ലാം തീർന്ന് തൊഴിൽ നല്ലൊരു അഭിവൃദ്ധിക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു. സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച വരുന്നൊരു കാലഘട്ടമാണ്. നിലവിലുള്ള ജോലി മാറി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ളതായിട്ടുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ധനവരുമാനങ്ങളെല്ലാം വർദ്ധിക്കും. അല്പം അലച്ചിലും ദൂരയാത്രയൊക്കെ വേണ്ടിവരുമെങ്കിലും നമുക്ക് ഉദ്ദേശിച്ച ഫലങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ബിസിനസ് രംഗത്ത് വളർച്ചയുണ്ടാവും. വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം വളരെയധികം നന്നായിട്ട് വരാൻ സാധ്യത കാണുന്നു. നല്ല ശോഭിക്കാൻ പറ്റിയിട്ടുള്ള കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സ് വെച്ച് പഠിക്കുന്ന വർഷം തീർച്ചയായിട്ടും ഉപരിപഠനങ്ങളെല്ലാം വളരെയധികം ഉന്നതമായിട്ട് അവസ്ഥയിലേക്ക് വരാൻ സാധ്യത കാണുന്നു. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും വന്നു ചേരും. കുടുംബത്തിൽ സമാധാനം വന്നു ചേരും. അതുപോലെ തന്നെ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം കൈകൂടി വരാൻ സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങൾ നടക്കുമെന്ന് കാണുന്നു. സ്ഥലം വാങ്ങിക്കുക, കൊടുക്കുക എന്നുള്ളതായിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണകരമായിട്ട് വരും. സ്ഥലം വാങ്ങി ഗൃഹനിർമ്മാണം എല്ലാം ചെയ്യാനുള്ളതായിട്ട സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനും പുതിയ സ്ഥലത്ത് അധിവസിക്കാനും ദൂരെയുള്ളതായിട്ട് വ്യക്തികളിൽ നിന്നും ഗുണം ലഭിക്കാനും പ്രത്യേകിച്ച് വിദേശത്ത് യാത്രയ്ക്കെല്ലാം ക്ഷമിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. നാട്ടിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നാട്ടിൽ വന്ന് സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമായിട്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. നിലവിലുള്ള ജോലി നന്നായിട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗുരുജനങ്ങൾക്ക് അല്പം ദേഹാരക്ഷകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഭൂമി ഇടപാടുകൾ, നിയമപ്രശ്നങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പ്രത്യേകിച്ച് പറയുന്നു. പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സംസാരിച്ച് തീരുമാനത്തിലെത്താൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളൊക്കെ നടക്കാൻ സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല വില തന്നെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ക്രയവിക്രയത്തിന് ശ്രമിക്കാം. തീർച്ചയായിട്ടും നടന്നു കിട്ടാൻ സാധ്യത പറയുന്നു. കച്ചവടങ്ങൾ രംഗത്ത് നല്ലൊരു അഭിവൃദ്ധി വരും. ഊഹക്കച്ചവടങ്ങളെല്ലാം ശോഭിക്കാൻ സാധ്യതയുണ്ട്. ഷെയർ ബിസിനസ് ശോഭിക്കാൻ സാധ്യതയുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിലെല്ലാം നിക്ഷേപം അല്പം നമുക്ക് ചെയ്യാം. 11 വ്യാഴകാലം തീർച്ചയായിട്ടും ധനലാഭത്തിന് സാധ്യതയുള്ള സമയമായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്യാം. പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ അങ്ങനെയുള്ളതായിട്ട് എല്ലാ മേഖല, കാർഷിക മേഖല, ബിസിനസ് മേഖല, പൊതുവെയുള്ള എല്ലാ മേഖലയിലും ഒരു നല്ല ഒരു വളർച്ചയ്ക്ക് പിന്നെ സാധ്യതയുള്ള ഒരു സമയമായിട്ടാണ് നമുക്ക് ഈ നവംബർ മാസം കാണുന്നത്. അപ്പോൾ രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി നമുക്ക് മെച്ചമുണ്ടാവുമെന്നാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴമാറ്റം 11-ലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ധനലാഭയോഗം, സർവാഭിക്ഷ സിദ്ധി എന്നൊക്കെ ഉണ്ട് വ്യാഴം 11 വരുമ്പോൾ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു തെളിഞ്ഞ രാജയോഗമുള്ളൊരു സമയമായിട്ടാണ് പറയുക. അപ്പോൾ സാമ്പത്തികപരമായിട്ട് നല്ല മുന്നേറ്റം വരും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം. ക്രയവിക്രയങ്ങൾ നടക്കും. ഗവൺമെൻറ് പരമായിട്ട് ആനുകൂല്യങ്ങൾ വരാൻ സാധ്യത കാണുന്നു. ഗവൺമെൻറ് ജോലിയിൽ തുടരുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് നല്ല പ്രൊമോഷനൊക്കെ പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അത് തന്നെ സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും പൂർവ്വസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കുടുംബത്തിലുള്ളതായിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു. സൽസന്താനങ്ങൾ ജനിക്കാനും അതുപോലെ തന്നെ
നല്ല വിവാഹ മംഗളക്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു. സഹോദരങ്ങളെ കൊണ്ട് അനുകൂലങ്ങൾ ഉണ്ടാവും, എങ്കിലും സഹായികൾ മുഖാന്തരം ചില വിഷമതകൾ നേരിടാനും സാധ്യത സൂചിപ്പിക്കുന്നത്. ആ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണ കാര്യങ്ങൾ സമയാസമയത്ത് കഴിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കലാരംഗത്ത് നല്ല ഉണർവ് പ്രതീക്ഷിക്കാം. സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് സമയമാണ്. ആ മേഖലയിൽ നല്ല ഒരു ശോഭിക്കാൻ സാധ്യത സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നല്ല നല്ല വ്യക്തികളുടെ ഒരു കൂട്ടായ പ്രവർത്തനങ്ങളും ദൂരെയുള്ളതായിട്ട് വ്യക്തികളുടെ സഹായങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരാനും നല്ലൊരു ദാമ്പത്യ ജീവിതം വന്നു ചേരാനും ഒക്കെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖല, ഫാം ഹൗസ് മുതലായിട്ട മേഖലകൾ, ഈ മേഖലയൊക്കെ ശോഭിക്കാൻ സാധ്യത സൂചിപ്പിക്കുന്നു. അന്യോന്യം കൈകോർത്ത് മുന്നോട്ട് പോകാനുള്ളതായിട്ട സാഹചര്യങ്ങളും നല്ല മനസ്സ്, നല്ല ആരോഗ്യം, നല്ല ബുദ്ധി, നല്ല പ്ലാനുകൾ, ദൈവാനുഗ്രഹങ്ങൾ, ക്ഷമിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും, അതുപോലെ എല്ലാ മേഖലയിലും പ്രതീക്ഷിച്ച ഒരു വളർച്ച കൈവരാൻ പറ്റുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ളതായിട്ട് ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ മീനൻ രാശിക്കാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ദോഷനിവൃത്തിക്കായിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ തുടർന്ന് ചെയ്തു വരുന്നതായിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഗണേശ പ്രീതി വരുത്തുക. മഹാവിഷ്ണു വചനം നല്ലവണ്ണം ചെയ്ത് പ്രാർത്ഥിക്കുകയും കുടുംബപരദേവതാ ക്ഷേത്രങ്ങളെയും അവതാര വിഷ്ണു സങ്കല്പങ്ങളെയും നല്ലവണ്ണം ആരാധിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്യാൻ സാധിച്ചാൽ അതൊക്കെ വളരെയധികം ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടും. ഇത്തരം കർമ്മങ്ങൾ പ്രത്യേകിച്ച് അനുഷ്ഠിക്കണം. നിത്യാനുഷ്ഠാനങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ദോഷങ്ങളെല്ലാം കുറയാനും തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ വന്നു ചേരാനും ഈശ്വര സഹായം നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാ മീനൻ രാശിക്കാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.